പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അപ്പസ്തോലിക അനുശാസനം, ദ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഈ മതബോധന ഗ്രന്ഥം. നമ്മുടെ ഈ ജീവിതകാലത്ത് ഇങ്ങനെ സഭയുടെ 2000 വർഷത്തെ വിശ്വാസത്തിൻ്റെ ഉൾപ്പൊരുൾ ഒന്നിച്ച് നമുക്ക് ലഭിക്കാനിടയായതിന് നന്ദി പറയാം. അത് നമുക്ക് പഠിക്കാൻ സാധിച്ചതിനും ഇന്ന് 948-ാമത്തെ ദിവസമായിട്ട് നമ്മൾ ഇത് പഠിക്കുന്നു. എനിക്കറിയില്ല, ലോകത്തിലെവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് ഇത്രയും നാൾ തുടർച്ചയായിട്ട് സഭയുടെ പ്രബോധനം പഠിച്ച് സഭയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ടോ? സ്നേഹമുള്ളവരെ, അങ്ങനെ ഇന്ന് 2024 ജൂൺ മാസം 19-ാം തീയതി നമ്മളിപ്പോൾ ഈ പ്രബോധനത്തിൻ്റെ പഠനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനമായ കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക അനുശാസനമാണ്. കത്തോലിക്ക സഭയ്ക്ക് 23 പൗരസ്ത്യ രീതികളുണ്ടെന്നുള്ള അറിവ് തന്നെ ഒരുപാട് ആളുകൾക്കില്ല. ഞാനൊക്കെ 10-40 വയസ്സ് ആയപ്പോഴാണ് അത് അറിഞ്ഞത്. എങ്കിലും ഇപ്പോൾ 74 വയസ്സ് ആ വയസ്സിലേക്ക് കടന്നിരിക്കുന്ന എനിക്ക് ഇപ്പോഴും ഈ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള പഠനം ഇപ്പോഴെങ്കിലും ഇത്രയും പഠിക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത് വളരെ ആത്മസംതൃപ്തിയിലാണ്. അതിൻ്റെ അനുശാസനത്തിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയും ലിയോ 13-ാം മാർപ്പാപ്പയും എഴുതിയ അപ്പസ്തോലിക അനുശാസനങ്ങൾ, അതുകൂടാതെ 2-ാം വത്തിക്കാൻ സൂനഹദോസിലെ രേഖകൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ 2-ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ രേഖകളിൽ പറഞ്ഞിരിക്കുന്നുണ്ട് ഇത്. അതുപോലെ ലിയോ മാർപ്പാപ്പയുടെ പ്രബോധനത്തിലും പറഞ്ഞിരിക്കുന്നുണ്ട് ഇത് സഭയുടെ പൊതുസ്വത്താണ്, ഇത് സഭയുടെ പാട്രിമണിയാണ്, പിതൃസ്വത്താണ്. ഈ പൗരസ്ത്യ സഭാ പാരമ്പര്യം ആർക്കും എടുത്തു മാറ്റാനോ അതിൽ മയം ചേർക്കാനോ സാധ്യമല്ല. മാർപ്പാപ്പയ്ക്ക് പോലും അത് സാധ്യമല്ല എന്നുള്ളതാണ് ഈ 2-ാം വത്തിക്കാൻ സൂനഹദോസിൻ്റെ പ്രബോധനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 20-ഓളം മാർപ്പാപ്പമാർ അടിവരയിട്ട് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് അതിപ്പോൾ മനസ്സിലാക്കാനും ഈ മനസ്സിലാക്കൽ നമ്മളുടെ ആത്മാവിലൂടെ സഭയുടെ മുഴുവൻ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നതിനായിട്ട് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിത്യപുരോഹിതനായ ഈശോയും നിത്യാത്മാവായ പരിശുദ്ധാത്മാവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു നമ്മളോടൊപ്പം. ഈ പ്രാർത്ഥന എല്ലാ വൈദികരിലും സന്യസ്തരിലും അൽമായ സഹോദരങ്ങളിലും എത്തുമാറാകട്ടെ. എല്ലാവരിലും ഈ വെളിച്ചം പ്രകാശിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ ആത്മാവിനും ബുദ്ധിക്കും ഞങ്ങളുടെ മനസാക്ഷിക്കും വേണ്ട ആഹാരം തരണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് വെളിവ് നൽകണേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണേ, അറിവ് നൽകണേ. ഞങ്ങളെ പടുവിഡ്ഢിത്വത്തിൽ നിന്നും രക്ഷിക്കണേ. ഞങ്ങളെ ആരാധനക്രമത്തിൻ്റെ രഹസ്യങ്ങളെ പഠിപ്പിക്കണമേ.
അന്നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. ആമേൻ, ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 9-ാമത്തെ പാരഗ്രാഫാണ്. സന്യാസം മാമോദീസ ജീവിതത്തിന് മാതൃക. മാതൃക, ഇത് വലിയ ഒരു, ഞാനിത് പറയുമ്പോൾ നമ്മൾ ആരെയും കളിയാക്കാനോ നമ്മളാരെയും കുറ്റപ്പെടുത്താനോ അല്ല, പക്ഷേ എനിക്ക് തന്നെ തോന്നുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളതിനൊരു മോഡൽ ആരാളേ. ഒരു മോഡൽ എന്താ? നമുക്ക് ചുറ്റും നമ്മുടെ ഇടവകയിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരെങ്കിലും കാണാനുണ്ടോ? എല്ലാവരും മണ്ണും കല്ലും വീടും വലിയ ബംഗ്ലാവുകളാണ് മോഡലിത്. അവന് വലിയ 2 വീടുണ്ട്. അവൻ പുതിയ കാറ് മേടിച്ചേക്കണം. നമുക്കങ്ങനൊന്നും മേടിച്ചൂടെ? ഇങ്ങനത്തെ ഒരു മോഡലാണ് നമുക്കുള്ളത്. അങ്ങനത്തെ ഒരു ചിന്തയാണ് കത്തോലിക്കുന്നത്. അല്ലെങ്കിൽ ഇതേ പെരുന്നാളാണേ നല്ല പടക്കം പൊട്ടണം, 1/2 മണിക്കൂർ നിന്ന നിലയിൽ പൊട്ടണം, അത് വേറൊരു മോഡലാണ്. അല്ലെങ്കിലേ ഞങ്ങളുടെ പള്ളിയിൽ 100 സ്വർണ്ണക്കുരിശാണ് പെരുന്നാളിൽ. ഒരു കുരിശിന് 1000 രൂപ വാടകയും അതിന് വണ്ടിക്കാശ് 1000 രൂപ, അതിൻ്റെ കൂടെ വരുന്നയാൾക്ക് 1000 രൂപ, അങ്ങനെ ഒരു കുരിശിന് 3000 രൂപയാണ്. അങ്ങനെ 100, ഇത് എവിടെ നിന്ന് ഇത് വാടക കിട്ടുന്നതാണ്. ഇതൊന്നും മാമോദീസായുടെ ഫലത്തിൽ ഉള്ള കാര്യമല്ല. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസ്ഥ അത്രയ്ക്ക് ശുഷ്കിച്ച അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ആത്മീയ രഹസ്യങ്ങളിൽ നിന്ന് കർത്താവ് അരളിച്ചതു, ഞാൻ ഇത്രയും എൻ്റെ ശരീരം, എൻ്റെ രക്തം, എൻ്റെ ദൈവത്വം, എൻ്റെ ആത്മാവ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നിട്ട് അതിനെന്ത് വിലയുണ്ട്? നമ്മൾ നമ്മുടെ പറമ്പും നമ്മുടെ കവുങ്ങും തെങ്ങും തോട്ടവും അതിൽ നിന്ന് കിട്ടുന്ന ആദായവും അതിൽ കിളയ്ക്കണതും അതിൽ പിടിക്കണതും അതിനെ നോക്കണതും അതിലെ കാട് പറിക്കലും വളപറിക്കലും അതൊക്കെയാണ് നമ്മളെ. എന്നാൽ സന്യാസിയെ കണ്ടു പഠിക്കണം. ഇന്ന് സന്യാസിയിലും അത്ര ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ കിഴക്കൻ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ സന്യാസിത്വം എന്നുള്ളതുണ്ടായത് കിഴക്കൻ സഭയിൽ നിന്നാണെന്നും അവിടെ അവരിലൂടെയാണ് ഒരു മോഡൽ, എന്താണ് മാമോദീസ സ്വീകരിച്ച ആളുടെ ജീവിതം എന്നൊരു മോഡൽ. വിശുദ്ധ ഭക്വാമിയോസ് ദ ഗ്രേറ്റ്, വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ്, വിശുദ്ധ മക്കാറിയോസ് ദ ഗ്രേറ്റ്, വിശുദ്ധ അന്തോണിയോസ് ദ ഗ്രേറ്റ്, ഇവരുടെ എല്ലാം ജീവിതമാണ് കിഴക്കൻ സഭകളിലെ വെളിച്ചമെന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു കിഴക്കൻ സഭയാണ്. 23 കിഴക്കൻ സഭകളിൽ വളരെ പ്രാധാന്യമുള്ളൊരു കിഴക്കൻ സഭയാണ് സീറോ മലബാർ സഭ. എന്നിട്ട് പോലും നമ്മളിൽ എത്ര പേർക്ക് ഇതൊക്കെ അറിയാം? അപ്പം ഇന്നലെ ഞാൻ മലയാളത്തിൽ വായിച്ചിട്ട് എൻ്റെ മലയാളത്തിൽ നിന്ന് മലയാളത്തിൽ ഇതിങ്ങനെ വായിച്ചപ്പോൾ അതിൽ വിട്ടുപോയ ഒരു കാര്യം, അത് വിട്ടുപോയാൽ ഇംഗ്ലീഷിൽ അത് വളരെ എന്നെ ആകർഷിച്ചു. അതിന് ഇന്ന് നൂന്നൽ കൊടുക്കാൻ തോന്നുകയാണ്. അത് കഴിഞ്ഞിട്ട് രാത്രിയും ഇന്നലെ പകലും രാത്രി മുഴുവൻ എനിക്കത് തന്നെ ആയിരുന്നു വിചാരം. അയ്യോ, അത് മലയാളത്തിൽ ഞാൻ വിശദീകരിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ ആ 3-ാം ഭാഗത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ വിളി
സമഗ്രമായിരിക്കുന്ന സന്യാസ ജീവിതത്തിൽ സചേതനത്തിനും സംസ്കാരത്തിനും ആധ്യാത്മികതയ്ക്കും പ്രകാശിപ്പിക്കാവുന്നതിൻ്റെ പരമബിന്ദുവിൽ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാനിനി വിശദീകരിക്കുന്നില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വളരെയധികം പഠിച്ചു. പൗരസ്ത്യ സഭകൾക്ക് സന്യാസം സർവപ്രധാനമായ ഒരു അനുഭവമാകയാൽ അവയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ ശരിയാണ്. ഈ സഭകളിൽ ഇന്നും സന്യാസം തഴച്ചു വളരുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് മതപീഡനം അവസാനിക്കുകയും ഹൃദയങ്ങളെ സ്വതന്ത്രമായി സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടോ, ഇവിടെയാണ് സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. ഉണ്ടോ, പ്രൊഫറ്റിക് പ്ലേസ്, പ്രവാചക സ്ഥാനമാണ്. ഇപ്പം നമ്മൾ ഈ പന്തക്കൊസ്ത കഴിഞ്ഞ പിന്നെ പ്രവചനത്തെക്കുറിച്ച് എന്നും ഞാൻ എന്തെങ്കിലും പറയാറുണ്ട്, അല്ലെങ്കിൽ കർത്താവ് പറയിപ്പിക്കാറുണ്ട്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വന്നേക്കുന്നത്, ഹൃദയങ്ങളെ സ്വതന്ത്രമായി സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയണം. നമ്മളുടെ ജീവിതത്തിൽ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുർബാനയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ, സ്വർഗത്തിലേക്ക് ഉയർത്താൻ കഴിയണം. ഞാൻ പല പ്രാവശ്യം പറയാറുള്ള ഉദാഹരണമാണ് കോഴിക്കുഞ്ഞിൻ്റെയും കഴുകൻ കുഞ്ഞിൻ്റെയും കഥ. നമ്മൾ കഴുകൻ്റെ കുഞ്ഞുങ്ങളാണ്, കോഴിക്കുഞ്ഞുങ്ങളല്ല. കഴുകൻ്റെ കുഞ്ഞുങ്ങൾ പറന്നുയരും, യെശയ്യായുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. കഴുകന്മാരെ പോലെ അവർ ഉയരും. അപ്പോൾ പ്രവാചക സ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനം. സൃഷ്ടികളെല്ലാം ഉപവി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. അപ്പോൾ ഈ പ്രവാചക സ്ഥാനം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ലറ്റീൻ ആരാധനക്രമത്തിൽ ഏറ്റവും വലിയ പ്രവാചകനായ ഏലിയാ പ്രവാചകൻ്റെ സംഭവങ്ങളാണ് ഓരോ ദിവസവും കുർബാനയിലെ ആദ്യത്തെ പാഠം. ഒരു ഉദാഹരണം എടുക്കാം. ഏലിയായോട് കർത്താവ് പറഞ്ഞു, നീ അങ്ങോട്ട് പോവുക, അവിടെ നിനക്ക് കാക്ക ഭക്ഷണം തരും. കാക്കയെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആണെങ്കിൽ എന്ത് പറയും? പിന്നെ കാക്ക കൊണ്ടുവന്ന് തരണമൊക്കെ കഴിക്കണം. കാക്ക എങ്ങനെ ഭക്ഷണം തരും? അപ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കണം. അതാണ് പ്രവാചക സ്ഥാനം എന്ന് പറയുന്നത്. കർത്താവ് പറയണത് കേൾക്കണം, നീ കേട്ടാൽ തന്നെ അത് വിശ്വസിക്കണ്ടേ? അത് വിശ്വസിക്കണ്ടേ? നമ്മളോട് പറയാണ്, നീ അങ്ങ് പോയിക്കോ, നിനക്ക് ഞാൻ അവിടെ വേണ്ടതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചോളാം എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുമോ? അങ്ങനെയുള്ള ഒരു വിശ്വാസമുണ്ട്, അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു വിശ്വാസം. അതാണ് ഈ പ്രവാചക സ്ഥാനം. അത് കഴിഞ്ഞ് അവിടുന്ന് പറഞ്ഞു, ഇനി നീ ഇവിടുന്ന് പോയിക്കോ, ഞാൻ സെറാഫയത്തിലെ ഒരു വിധവയുടെ അടുത്ത് നിനക്ക് വേണ്ടത് തരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പുള്ളി അവിടുന്ന് ഓടി. 40 ദിവസം ഒരു ഭക്ഷണം ഇല്ലാണ്ട് ആ ഒറ്റ അപ്പം കഴിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ഈ സന്യാസത്തിൻ്റെ മുൻ അവതരണങ്ങളാണ്. അതൊക്കെ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ആ വിധവയെ കണ്ടുകിട്ടി. ആ വിധവയോട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ. ആ കൊണ്ടുവരുമ്പോൾ ഒരു അപ്പവും കൂടി ഉണ്ടായി കൊണ്ടുപോവാ. അപ്പോ അയ്യോ, എൻ്റെ ഭരണിയിൽ ഒരല്പം മാവേ ഉള്ളൂ, ഒരല്പം എണ്ണയേ ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഞങ്ങൾ മരിക്കാൻ പോവുക. അത് കേട്ടോ,
ആ പെണ്ണിൻ്റെ അടുത്തേക്കാണ് പ്രവാചകനെ അയച്ചേക്കുന്നത്. നമ്മളാണ് എന്ത് പറയും, ഉടനെ അവിടുന്ന് സ്ഥലം വിട്ടു. ഷേ, എന്ത് സ്ഥലത്താണ് കൊണ്ടയക്കണത്? ഇവിടെ വെള്ളമില്ല, എണ്ണയില്ല, അപ്പം ഉണ്ടാക്കാൻ പൊടിയില്ല, ഇവിടെ ഞങ്ങൾ എന്തിനാ അയച്ചത് ഇവിടേക്ക്? കർത്താവേ, ആ വിധവ തരുമെന്ന് പറഞ്ഞിട്ട് ആ വിധവ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അടുത്ത് ഒരപ്പം ഉണ്ടാക്കാനുള്ള പൊടിയേ ഉള്ളൂ, അത് ഞാനും എൻ്റെ മകനും കഴിച്ചിട്ട് മരിക്കാനാണ് ഞങ്ങൾ പോണത്. ഇവിടെയാണ് ഈ പ്രവാചക സ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഏലിയാവ് പറയാണ്, ഇല്ല, നീ മരിക്കില്ല, നീ എനിക്ക് ഒരപ്പം ഉണ്ടായിക്കൊണ്ടുവാ, നിന്റെ ഭരണിയിലെ എണ്ണ തീരില്ല, നിന്റെ ഭരണിയിലെ എണ്ണ തീരില്ല. ഇതാണ് പ്രവാചക സ്ഥാനം. നിന്റെ ജാറിലെ പൊടി തീരില്ല. വലിയ പ്രവചനമൊന്നുമല്ല അങ്ങ് പറയുന്നു, അത് വിശ്വസിക്കുന്നു, അത് നടക്കണോ? നമ്മൾ കാണുന്നതിൽ വിശ്വസിക്കണോ? ഇത് കാണാത്തതിലാണ്. പ്രവാചക സ്ഥാനം എന്ന് പറയുന്നത്, എലിയാ പറയാണ് നിന്റെ ജാറിലെ എണ്ണ തീരില്ല. എസക്കിയൽ കാണുന്നു അസ്ഥികളുടെ താഴ്വര. ആളുകൾ കാണുന്നു ഞങ്ങളെല്ലാം അസ്ഥികളാൻ അസ്ഥിയായി പോയിരിക്കുന്നു. പക്ഷെ എസക്കിയൽ പറയണോ, നിങ്ങളെല്ലാം സൈന്യമായി മാറും. യു സീ ബോൺസ്, ഐ സീ ആർമി. യു സീ ബോൺസ്, ഐ സീ ആർമി. ഇങ്ങനെ ഒരു ടീഷർട്ട് ഉണ്ട്, യൂത്തിൻ്റെ ടീഷർട്ടും. ഒരു വശത്ത് എഴുതിയിരിക്കുകയാണ്, ആ പുറകുവശത്താണെന്ന് എഴുതിയിരിക്കണേ, യു സീ ബോൺസ്, ഐ സീ എൻ ആർമി. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ദൃശ്യമായതിനെ കണ്ടുകൊണ്ടും അതിനനുസരിച്ച് ജീവിതത്തെ നീക്കേണ്ടതല്ല, ഒരു പ്രവാചക തുല്യമായിട്ട് ജീവിതത്തെ നീക്കണം. സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വായന അതായിരുന്നു, പൗലോസിയുടെ ലേഖനത്തെ, നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. അതിൻ്റെ മലയാളം എങ്ങനെയാ? വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ചിലവർ രാവിലെ പ്രാർത്ഥിക്കാൻ സമയമില്ല, എന്താണ്, വീട്ടിൽ പണിയുണ്ട്, പശുവിനെ കെട്ടണം, പശുവിന് പുല്ല് കൊടുക്കണം, തോട്ടത്തിലെ പുല്ല് പറിക്കണം, ഇതൊക്കെ ചെയ്യാണ്ട് പറ്റുമോ? ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കണേ? പക്ഷേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയേ, കർത്താവേ, വിധവയുടെ ഭരണിയിലെ എണ്ണ തീർന്നില്ല എന്ന പോലെ ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണെങ്കിൽ, പ്രഭാതത്തിൽ തന്നെ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ശക്തിയിൽ നിറയുകയാണെങ്കിൽ വെള്ളമില്ലാത്തിടത്ത് വെള്ളം വരും, പുല്ല് പറിക്കാൻ വേറെ ആൾക്കാർ വരും, കാട് പറിക്കാൻ ആൾക്കാർ വരും, പശുവിന് പുല്ല് വെട്ടാൻ വേറെ ആൾക്കാരെ കർത്താവയക്കും. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ അതിരാവിലെ പ്രവാചകൻ്റെ ദൗത്യം ചെയ്യും. പ്രവാചകൻ എന്ത് ചെയ്തു? ഈശോമിശിഹ എന്ത് ചെയ്തു? ഈശോമിശിഹ രാവിലെ എഴുന്നേറ്റിട്ട് പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ, അതിരാവിലെ ഒരു വിജനസ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം താനെ നടക്കും. വി വാക്ക് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. ഈ ഞായറാഴ്ചത്തെ പ്രബോധനമായിരുന്നു, അതിൽ ഞാൻ ഒരുപാട് പേർക്ക് ആ വീഡിയോ അയച്ചു. ഡോക്ടർ ബിഷപ്പ് ബാരൻ്റെ പ്രസംഗം വളരെ മനോഹരമായിരുന്നു, ബിഷപ്പ് റോബർട്ട് ബാരൻ്റെ പ്രസംഗം. അത് മലയാളത്തിൽ അധികം പേർക്ക് അയച്ചില്ല, അത് നല്ല അമേരിക്കൻ ഇംഗ്ലീഷ് ആയതിൻ്റെ പേരിൽ. അത് കേൾക്കണത് നല്ലതാണ്, ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ ഞാൻ അയച്ചു തരാം.
എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചു. എസെക്കിയേൽ പ്രവാചകൻ്റെ കാര്യവും ആ പ്രവചനത്തിലൂടെയാണ് ഇസ്രായേലിനെ കൊണ്ടുവന്നതെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്ന കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ 5:7 എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. വരൂ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതാണ്. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് കാഴ്ചയാൽ കാണുന്ന രീതിയിൽ, എന്നാൽ ഒന്ന് നിൽക്ക് കർത്താവേ, ഞാൻ നിന്റെ ശാഖയാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശാഖയാണ്. രാവിലെ തന്നെ ജോലി ചെയ്യുന്ന കർത്താവിൻ്റെ ശാഖയല്ല, രാവിലെ തന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ശാഖയാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ ആര് ചെയ്യും? അത് കർത്താവ് വഴിയൊരുക്കും. അതിന് പ്രാർത്ഥിച്ചാലല്ലേ വഴിയൊരുക്കലും മനസ്സിലാവുള്ളൂ. കർത്താവ് ആളെ കൊണ്ടുവരും. വെള്ളമില്ലെങ്കിൽ കർത്താവ് വെള്ളം കൊണ്ടുവരും. വിധവയുടെ ഭരണിയിലെ എണ്ണ തീർന്നില്ല, വിധവയുടെ നാഴിയിലെ പൊടി തീർന്നില്ല. അങ്ങനത്തെ ഒരു ജീവിത ശൈലിയുണ്ട്. ഉണ്ടോ? ഉണ്ട്, അങ്ങനത്തെ ജീവിത ശൈലിയുണ്ട്. അപ്പം പറയും, പിന്നെ അതൊരു ഒളിച്ചോട്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമോ? ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. അവിടെ കർത്താവിൻ്റെ വചനമോ കർത്താവ് എന്ന് കേൾക്കാനോ നമ്മൾ സമയമില്ല. അടുത്ത വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറയണത് കേൾക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവില ഭയം തേടുന്നത് നല്ലത്. കണ്ടോ, സങ്കീർത്തനം. സങ്കീർത്തനം എന്ന മഹാവിദ്യാലയം എന്നാണ് പറയുന്നത്. ദൈവാശ്രയത്തിൻ്റെ മഹാവിദ്യാലയം എന്നാണ് പറയുന്നത് സങ്കീർത്തനത്തിന്. 300 തുറന്നപ്പോൾ തന്നെ അത് കിട്ടി. കണ്ടോ, ഏത് കത്തോലിക്ക സഭയുടെ മതബോധനത്തിലെ 304 വായിക്കാൻ വേണ്ടി ഞാൻ തുറന്നപ്പോൾ തന്നെ അത് കണ്ടു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ, ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കണം. 304. ഇതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഖ്യ കർത്താവായ പരിശുദ്ധാത്മാവ് ഉപഹേതുക്കളൊന്നും സൂചിപ്പിക്കാതെ പ്രവൃത്തികളെ മിക്കപ്പോഴും ദൈവത്തിൻ്റേതായി അവതരിപ്പിക്കുന്നത്. ഇതൊരു പ്രാചീന സംസാര രീതിയല്ല. പ്രസ്തുത ലോകത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും മേൽ ദൈവത്തിനുള്ള സർവാധികാരവും അനുഷേദ്യ കർത്തൃത്വവും അനുസ്മരിപ്പിക്കുവാനും അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യനെ പഠിപ്പിക്കുവാനുമുള്ള അർത്ഥസമ്പുഷ്ടമായ ഒരു രീതിയാണിത്. ഐസായ 10:5-15 45:5 ഡിട്രോണമി 32:39 സിറാക് 11:4 യെശയ 10:5-15 എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുകയാണ്, പ്രസ്തുത ദൈവാശ്രയം നമ്മെ അഭ്യസിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥന. മഹാവിദ്യാലയം, പ്രസ്തുത ദൈവാശ്രയം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മഹാവിദ്യാലയമാണ്. അത് എളുപ്പമൊന്നും അങ്ങനെ കിട്ടുമൊന്നുമില്ല, വിശ്വസിക്കണം. അതിന് ഒരു വശം വേറെ ഉള്ളത്, ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രവാചക സ്ഥാനം എന്നുള്ളതിനെ വിശദീകരിച്ചതാണ് ഇപ്പോൾ ഞാൻ. ഇത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. പക്ഷേ 33 എൻ്റെ ജീവിതം ഈ ദൃശ്യമായതിനെ നോക്കിയിട്ടല്ല, ഞാൻ അദൃശ്യമായതിനെ നോക്കാനാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. ആർക്കെങ്കിലും അതിന് സഹായം വേണമെന്നുണ്ടെങ്കിൽ
ഞാൻ അതിൽ നയിക്കാം, ഇതാണ് അർത്ഥം. നമ്മൾ വിശ്വസിക്കണം, കർത്താവ് നമ്മളെ പരിപാലിക്കുമെന്ന് വിശ്വസിക്കണം. അതാണ് പ്രവാചക സ്ഥാനമെന്ന് പറയുന്നത്. നമ്മളൊരു പ്രവാചക ഗണമാണ്, നമ്മൾ പ്രവാചക പൗരോഹിത്യ രാജകീയ ഗണമാണ്. നമ്മൾ പ്രവാചക പൗരോഹിത്യ രാജകീയ അഭിഷേകമാണ് നമ്മളിലുള്ളത്. 33 വർഷമായിട്ട് ഞാനൊരു വേറൊരു ജോലി ചെയ്യുന്നില്ല, ഒരു ശമ്പളം വാങ്ങുന്നില്ല, എനിക്കൊരു വേറൊരു വരായികയുമില്ല. എന്നാൽ കർത്താവ് എനിക്ക് കാക്കയെ അയച്ചിരുന്നു. കാക്ക കൊണ്ടുവരുന്ന മാതിരി എനിക്ക് കർത്താവ് പരിപാലിക്കുന്നു. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതനുസരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്. ഓരോ ദിവസവും അത്ഭുതകരമായ രീതിയിൽ കർത്താവ് നടത്തുന്നു. ചിലപ്പോൾ മറ്റുള്ളവരോട് യാചിക്കാനും പറയുന്നുണ്ട്. അതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഉപവി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക എന്ന നിയമം, അതായത് പരസ്നേഹം, ഉപവി മൂർത്ത ജീവിതത്തിൽ അന്വർത്ഥമാക്കുക എന്ന നിയമം അവിടെ മനുഷ്യ സഹവർത്തിത്വത്തിൻ്റെ ആദർശമായി തീരുന്നു. പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ മനുഷ്യവ്യക്തി ദൈവത്തെ അന്വേഷിക്കുന്ന സ്ഥലമാണത്. കണ്ടോ, പരിമിതിയോ പ്രതിബന്ധമോ കൂടാതെ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എല്ലാം ചെയ്തു കൊടുക്കും. ദൈവം എല്ലാം ചെയ്തു കൊടുക്കും. ആദ്യകാലങ്ങളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം, ഡാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ കിടക്കുന്നു, സിംഹങ്ങൾ പട്ടിണി, ഉപവാസം. ഡാനിയേൽ ഉപവാസം, 5-6 ദിവസമായിട്ടൊന്നും കഴിക്കാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സിംഹക്കുഴിയിൽ കിടക്കുന്ന ഡാനിയേൽ, അതൊരു കഥയാണോ? അതൊരു നടന്ന സംഭവമല്ലേ? അപ്പോഴുണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ വയലിൽ ജോലിക്ക് പോവുകയാണ്, ഭക്ഷണം കൊണ്ടുപോവുകയാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. കർത്താവ് ഹബക്കൂക്കിനോട് പറയാണ്, നിൻ്റെ ഈ ഭക്ഷണം ബാബിലോണിലുള്ള ഡാനിയലിന് കൊടുക്കാമോ? തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ, പക്ഷെ ബാബിലോൺ എവിടെയാണ്, ഡാനിയൽ എവിടെയാണെന്ന് എനിക്കറിയില്ല കർത്താവേ. കണ്ടോ, കൊടുക്കാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ഉച്ചഭക്ഷണം. അപ്പോൾ കർത്താവ് ഹബക്കൂക്കിനെ തലമുടിയിൽ പിടിച്ച് പൊക്കിയെടുത്ത് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി ഡാനിയലിൻ്റെ സിംഹക്കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡാനിയേൽ, ഡാനിയേൽ, ഇതാ നിനക്ക് കർത്താവ് ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. ഡാനിയേലിന് നന്ദി പറഞ്ഞു, കർത്താവെ നീ എന്നെ ഓർത്തല്ലോ. അതായത് ഡാനിയേലിന് ഭക്ഷണം തരാനൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. ഡാനിയേൽ പറയാണ്, കർത്താവെ നീ എന്നെ ഓർത്തല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ഡാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഡാനിയേൽ 14:34. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെപ്പറ്റിയും എനിക്കൊന്ന് പറഞ്ഞുകൂടാ. കണ്ടോ, ഇതാണ് കർത്താവ് എവിടെ നിന്ന് സഹായം കൊണ്ടുവരുന്നത്. നമ്മൾ കാണുന്ന ആൾക്കാരിലൂടെ അല്ല. ബാബിലോൺ ഞാൻ കണ്ടിട്ടേ ഇല്ല, സിംഹക്കുഴി എനിക്കറിയില്ല. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായു വേഗത്തിൽ എത്തിച്ചിരിക്കുന്നു. കണ്ടോ, ഡാനിയേലിന് ഭക്ഷണം കൊടുക്കാനേ. എന്തുകൊണ്ടാ? ഡാനിയേൽ കർത്താവിനെ ആശ്രയിക്കുന്നവനാണ്.
ഡാനിയൽ സകല പ്രതിസന്ധികളിലും സമാധാനമായിട്ടിരിക്കണോ? സിംഹങ്ങളുടെ മുമ്പിലിരിക്കണോ? ഒരു കാറിക്കൂവലൊന്നുമില്ല. അല്ലെങ്കിൽ ഡാനിയല് നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ കിടന്ന് കാറിക്കൂവി, കർത്താവേ നിന്നിൽ ആശ്രയിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ടായി? ഞാൻ ഇത്രയും നാളിതിലേക്ക് വേണ്ടി പ്രവാചക ദൗത്യം ചെയ്തിട്ട് എന്നെ അവസാനം സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞില്ലേ? നീ എന്ത് കർത്താവാണ് എന്ന് പറഞ്ഞ് നമ്മൾ കാറിക്കൂവിയോ? ഡാനിയല് ഒന്നും മിണ്ടാതെ ഉപവാസ പ്രാർത്ഥനയാണ്. അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അവസ്ഥ. അപ്പോൾ ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ഡാനിയേൽ, ഡാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. കണ്ടോ, ഡാനിയേൽ പറഞ്ഞു, ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാവരും ഒന്നേറ്റ് പറഞ്ഞത് ഇതാണ് പ്രവാചക സ്ഥാനം എന്ന് പറഞ്ഞു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങ് അതുപോലെ അത്ഭുതം നടത്തി സഹായം കൊണ്ടുവരും, നമുക്ക് വേണ്ടി. ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കൂക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു. ഇതെല്ലാം വെറും കഥയാണോ അതോ നടന്ന സംഭവമാണോ? സ്നേഹമുള്ളവരെ, നമുക്ക് ഇവിടെ നിർത്താം. നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാമോ? നമ്മുടെ വിശ്വാസത്തെ പ്രവാചക തുല്യമാക്കാമോ? ഇവിടെ പറയുകയാണ്, സൃഷ്ടികളെല്ലാം ദൈവസ്തുതിയായി മാറുന്ന പ്രവാചക സ്ഥാനമാണ് ആശ്രമം. വിശുദ്ധ റീതാ പുണ്യവതിയുടെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ നടന്നത് നമുക്കറിയാലോ. കന്യാസ്ത്രീ ആകണമെന്ന് വലിയ ആഗ്രഹം, പക്ഷേ നടന്നില്ല. അവസാനം ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അവസാനം ദാ മഠത്തിൽ വലിയ കൂട്ടമണിയടി, പക്ഷെ ആരാ മണിയടിച്ചതെന്ന് അറിയില്ല. മണി അടിച്ചുകൊണ്ടിരിക്കണു. നോക്കിയപ്പോൾ എന്താ, മഠത്തിൻ്റെ ആനവാതിലെല്ലാം പൂട്ടിക്കിടക്കണു, താക്കോല് സുപ്പീരിയറിൻ്റെ കയ്യിലിരിക്കണു, പക്ഷേ മഠത്തിൻ്റെ അകത്തത് പുതിയ ഒരാൾ വന്നിരിക്കണു. റീത്ത ഏ കർത്താവിൻ്റെ ആത്മാവ് പൊക്കിക്കൊണ്ടുവന്ന് മഠത്തിൻ്റെ അകത്ത് വച്ചിരിക്കണു. നീ എന്തിനു കയറി? നിന്നാരും ഉണ്ടെന്ന് ഇവിടെ? കർത്താവ് കൊണ്ടുവന്നു. നിങ്ങളെനിക്ക് മഠത്തിൽ അഡ്മിഷൻ തന്നില്ല, നിങ്ങളെന്നെ തിരസ്കരിച്ചു. എന്നാൽ കർത്താവ് എന്നെ തിരസ്കരിച്ചില്ല. അതാണ് ആശ്രമം, ഇതാണ് ആശ്രമം. അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളാണ് ആശ്രമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വല്ലതും ഈ കാലഘട്ടത്ത് ചിന്തിക്കുന്നുണ്ടോ? സന്യാസം മാമോദീസ സ്വീകരിച്ചവരുടെ ജീവിതത്തിന് മാതൃകയാണ്. വരുവിൻ, നമുക്ക് സ്തുതിക്കാം. ദൈവമേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രവാചക വീര്യം ഉണർത്തണമേ. ഞങ്ങൾ കർത്താവിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു ജീവിതശൈലി ഞങ്ങൾക്കുണ്ടാകാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരൂ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമറിയാതെ ഒരു ഇല പോലും വീഴില്ല എന്ന് കത്രീന പുണ്യവതിയോട് പറഞ്ഞു. ഞാനറിയാതെ മരത്തിൻ്റെ ഒരു ഇല പോലും വീഴില്ല എൻ്റെ പ്രോവിഡൻസ്, എൻ്റെ പരിപാലനയിലൂടെ അല്ലാതെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു വെല്ലുവിളിയാണ്.
ഈ ലോകത്തിൻ്റെ മട്ടുവിട്ടിട്ട് ദൈവത്തിൻ്റെ പ്രവാചകരുടെ മട്ടിലേക്ക് നമ്മൾ നീങ്ങണം. വിധവ പറഞ്ഞു, എൻ്റെ കയ്യിൽ എണ്ണയില്ല, എൻ്റെ പൊടിയും തീർന്നു, ഒരപ്പത്തിനുള്ള എണ്ണയും പൊടിയേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മരിക്കും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. എങ്കിൽ പ്രവാചകൻ പറയുകയാണ്, നിന്റെ എണ്ണ തീരില്ല, നിന്റെ ജാറിലെ പൊടിയും തീരില്ല. ആ പ്രവാചക വീര്യം ഞങ്ങളിൽ നൽകിയിരിക്കുന്നത് ഞങ്ങളിൽ ഉണർത്തണമേ. നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്, അതാണ് പ്രവാചകൻ. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൽ പുത്തൻ ജ്വലനം നൽകണേ, അഭിഷേകം നൽകണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾ അറിയിച്ചാൽ നന്നായിരിക്കും. ബൈ ബൈ.